ഇന്നത്തെ വീഡിയോ ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗാണ്. കഴിഞ്ഞ വർഷം, അതായത് ഈ വൈറസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ട്രിപ്പ് പോയിരുന്നു. ആ ട്രിപ്പാണിത്. ഹായ്, ഇന്ന് നമ്മൾ ഊട്ടിക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. നമ്മുടെ അപ്പൻ്റെ കൂട്ടുകാരൻ്റെ, ഇതാ ഈ അനുജ ചേട്ടൻ്റെ വണ്ടിയിലാണ് നമ്മളിന്ന് ട്രിപ്പ് പോകുന്നത്. ഏകദേശം ഒരു 200 കിലോമീറ്ററോളം ഉണ്ട് തൃശ്ശൂർ ടു ഊട്ടി. നമ്മുടെ ബാക്കിൽ നിൽക്കുന്നത് നമ്മുടെ അളിയനാണ് കേട്ടോ, തൊട്ടടുത്ത് ആളുടെ മകളും. ഇതാണ് നമ്മുടെ മൊത്തം ഫാമിലി. ഇതാക്കാണ് അപ്പൻ, ബാക്കിലായിട്ട് നമ്മുടെ അമ്മയും കൈ പൊത്തിക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് അപ്പോൾ നമ്മുടെ ഫാമിലിയെ പരിചയപ്പെടാം. ഞാനും അളിയനും സീറ്റിൻ്റെ അടുത്ത് എൻ്റെ മകനും, ഇതാ കാണുന്നത് അനിയൻ, അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് അനിയൻ്റെ ഭാര്യ, നേരെ ഓപ്പോസിറ്റ് എൻ്റെ ഭാര്യ, പുറകിലായിട്ട് ഞങ്ങൾ അനുജെത്തിയും. ഏകദേശം കുതിരാൻ തുരങ്കത്തിന്റെ ഏകദേശം എടുത്തത് ഉണ്ട്. നമുക്ക് ഇതിലൂടെ പോകുമ്പോ കാണാൻ പറ്റും തുരങ്കം. ഇവിടെ ഒരു കുതിരാൻ തുരങ്കം വരുന്നത്. ഇതാണ് കുതിരാൻ തുരങ്കം. ഇതാണ് കുതിരാൻ തുരങ്കം കാണണം. ഇനി ഞങ്ങളുടെ ചെറിയ ചെറിയ കലാപരിപാടികൾ. പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പീടക്കേട മീനാണേ, അങ്ങനെ നമ്മൾ തഞ്ചിക്കോട് ടോളൊക്കെ കടന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സൈഡിലൊക്കെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് മലകളൊക്കെ കണ്ടില്ലേ, നല്ല മലകളും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. അങ്ങനെ വാളയാർ ചെക്ക് പോസ്റ്റിൽ നമ്മളെത്തി. നമ്മളവിടെ പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുക്കുകയാണ്. അത് നമ്മൾ അവിടെ നിന്നും വീണ്ടും യാത്ര തുടരുകയാണ്. ഇതപ്പോൾ നമ്മൾ ഇവിടെ ടൗണിലേക്ക് കടന്നു. ടൗണിൽ വലിയ വലിയ ഷോപ്പുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. പോകുന്ന വഴിക്ക് ഇതാ ബ്ലാക്ക് തണ്ടർ വാട്ടർ തീം പാർക്കൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് ഇതേ കാണാം. പോകുന്ന വഴിക്ക് ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങി. അപ്പോൾ ചെറിയൊരു ഗാർഡൻ, ചെറിയൊരു നഴ്സറി പോലെയൊക്കെ ഞങ്ങൾ ഇവിടെ കണ്ടു. അമ്മയ്ക്കാണെങ്കിൽ ഈ ചെടിയും കാര്യങ്ങളൊക്കെ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അതിൻ്റെ പേരിൽ തന്നെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി, ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ അവിടെ നിന്നും നമ്മൾ ഇറങ്ങി, നമ്മളിത് സ്റ്റേ ചെയ്ത് നമ്മുടെ സ്ഥലത്തേക്ക് എത്തി. ഈ കാണുന്ന ഒരു വീട് പോലത്തെ എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം. മുകളിൽ 2 ബെഡ്റൂം, താഴെ 1 ബെഡ്റൂം, എല്ലാ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡാണ്. നല്ല സൗകര്യമുള്ള റൂമുകളാണ് കണ്ടില്ലേ. കൂടാതെ താഴെ ഒരു കിച്ചണും ഡൈനിങ്ങും ഒരു ഹാള് കൂടി ഉണ്ട്. ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ അത്യാവശ്യം സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു വീടാണത്. റേറ്റും വലിയ കാര്യമായിട്ടില്ല. വീട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് തരാം. രാത്രി നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്, ചെറുതായിട്ട് മഞ്ഞ് മഴയൊക്കെ പെയ്യുന്നുണ്ട്. നല്ല മഞ്ഞ് വീഴ്ചയാണ്, മൂടി പോച്ച് കിടക്കാം. അങ്ങനെ അന്നത്തെ നൈറ്റിലെ നൈറ്റ് സവാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ കടന്നു. പിറ്റേ ദിവസം നേരം വെളുത്തു. ഇതാ ഇതാണ് ഞങ്ങളുടെ താമസിക്കുന്ന റൂമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. നേരം വെളുത്ത് ഇന്ന് ഇനി ഫ്രഷായിട്ട് വേണം
പുറത്ത് ബോട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോവാൻ. അല്പം ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട്, എന്നാലും നല്ല തണുവും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി, അങ്ങനെ വഴിയിൽ കാണുന്ന ഒന്നും വിടുന്നില്ല, എല്ലാം ഫോട്ടോ എടുത്ത് ഞങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ബോട്ട് ഹൗസിലെത്തി, ലേക്കിൽ ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് എത്തി. സീസണൊന്നും അല്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അവിടെ. കുട്ടികൾക്കായിട്ടുള്ള ചെറിയ ചെറിയ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർ അപ്പാപ്പനെ കൊണ്ട് ബബിൾസൊക്കെ മേടിപ്പിച്ചു. തമിഴ്നാട് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനവധി ഫോട്ടോസൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോരോ ഏരിയകളുടെ സ്ഥലങ്ങളിലെ ഫോട്ടോസുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പഴയ കാലത്തെ ലേക്കിൻ്റെ ഫോട്ടോസ്, അങ്ങനെ കുറേ അധികം ഫോട്ടോസ് പഴയ കാലത്തെയും ഇപ്പോഴത്തെയും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേയധികം ഫോട്ടോസുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ബോട്ടിൽ കയറണം, ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതേ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, ഞങ്ങൾ ഫാമിലി മൊത്തത്തിൽ കയറാൻ പറ്റുന്നൊരു ബോട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഇതിൽ പലരും ആദ്യമായിട്ട് കയറുന്നവർ തന്നെയാണ്, കുട്ടികൾ പ്രത്യേകിച്ചും. എല്ലാവരും മനസ്സിൽ ഉറന്നു കയറുന്നത് നല്ല സന്തോഷത്തിലാണ് ബോട്ടിൽ കയറുന്നതിൻ്റെ. എൻ്റെ ചെക്കൻ്റെ മുഖത്തൊക്കെ നോക്കി ആ എക്സ്പ്രസ് ശരിക്കും വായിച്ചെടുക്കാം, അവൻ്റെ ആ സന്തോഷം കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ബോട്ട് യാത്ര അങ്ങോട്ട് ആസ്വദിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ റൈഡുകളൊന്നും ഓപ്പണല്ല. കുട്ടികൾക്കായുള്ള കുറച്ച് റൈഡുകളിലൊക്കെ കുട്ടികളെ കയറ്റി അവരൊന്ന് എൻജോയ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി. അവിടെ കുറേ സംഭവങ്ങൾ, വേറെ ഹൊറർ ഹൗസ് കണ്ടില്ലേ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അവിടെ, 70 സിനിമാസ്. പക്ഷേ ഞങ്ങൾ എല്ലാത്തിലൊന്നും അങ്ങനെ കയറാൻ നിന്നില്ല. ഞങ്ങൾക്ക് ഇനിയും കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളതിൻ്റെ പേരിൽ കുറേ സ്ഥലങ്ങളൊക്കെ, കുറച്ച് കുട്ടികളുടെ സ്ഥലങ്ങളിൽ മാത്രം ഞങ്ങൾ കയറി വേഗം തന്നെ പുറത്തേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും ഒരു
ചെടികളുടെ ഒക്കെ ഒരു ചെറിയൊരു ഷോപ്പ് കണ്ടു. അത്യാവശ്യം വെറൈറ്റി ചെടികളൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഫോട്ടോഗ്രാഫി പാടില്ല, നോട്ട് അലൗഡാണ്. എങ്കിലും ഞങ്ങൾ അവിടെ ചോദിച്ച് അവർ ചെറിയൊരു പെർമിഷനൊക്കെ തന്നു. വെറൈറ്റികളായിട്ടുള്ള നല്ല നല്ല ചെടികളും നല്ല ചെറിയ ചെറിയ തൈകളും അതിൻ്റെ വിത്തുകളൊക്കെ ഉണ്ട് അവിടെ. അമ്മയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ഈ ഇതിലോട്ട് കുറച്ച് താല്പര്യമുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ അവിടെ നിന്ന് ചെറിയ രീതിയിലൊക്കെ പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ അത് കുതിരകളുടെ റൈഡിനുള്ള പൈസയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫോട്ടോയ്ക്കും എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ ചെറിയ ഫോട്ടോ സെക്ഷനൊക്കെ ചെയ്തു കുതിരപ്പുറത്തിരുന്നിട്ട്. പണ്ട് സ്കൂളിൽ നിന്ന് ഊട്ടിക്ക് ടൂർ പോയപ്പോൾ ഇതുപോലെ ഒരു ഫോട്ടോ എടുത്തതായിട്ട് ഓർമ്മയുണ്ട് കുതിരപ്പുറത്ത് കയറിയിട്ട്. ഇപ്പോൾ ഇതേ കുറേ നാൾക്ക് ശേഷം മകൻ്റെ കൂടെ കുതിരപ്പുറത്തിരുന്നിട്ട് വീണ്ടും ഒരു ഫോട്ടോ വീട്ടിൽ വെച്ച്. അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ തിരിക്കുകയാണ്. റൂം വെക്കേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം ഇനി ഞങ്ങൾക്ക് കർണാടക ഗാർഡനിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ അതിന് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നമ്മുടെ അൽജോ ചേട്ടന് ഫാമിലി ആയിട്ട് പോകുമ്പോൾ തങ്ങാൻ പറ്റിയ നല്ല നല്ല ഇതുപോലുള്ള റൂമുകളും വീടുകളൊക്കെ ആൾക്ക് നന്നായിട്ട് പരിചയമുണ്ട്. അതുപോലെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ കാണാൻ പറ്റിയ നല്ല സേഫായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ആൾ കൊണ്ടുവന്നത്. ഇന്ന് അൽജുജേൻ്റെ നമ്പർ വേണ്ടവർക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ തരാം കേട്ടോ. ഇനി നമ്മൾ പോകുന്ന ഗാർഡൻ അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഈ ഗാർഡൻ വരുന്നത് ഒരു ബോർഡറായിട്ടാണ്. പിന്നെ അധികം നാളായില്ല ഇത് ഓപ്പൺ ആയിട്ട്. അതിൻ്റെ പേരിൽ അധികം ആൾക്കാരൊന്നും ഇവിടെ പോയിട്ട് കാണില്ല. പക്ഷേ അടിപൊളി സ്ഥലമാണ് കേട്ടത്. ഒരിക്കലെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒന്ന് പോകാൻ പറ്റിയ ഒരു ഒരു നല്ലൊരു ഗാർഡനാണത്. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ. ഇത് ഈ കാണുന്നതാണ് കർണാടക ഗാർഡൻ. നമ്മളവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. പുതിയതായതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലമാണ്. അതും നല്ല തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ നല്ല സൈലൻ്റ് ഏരിയയാണ്. ഫാമിലിയായിട്ട് പോകാനൊക്കെ പറ്റിയൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. ഇനി ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോ അധികം ലെങ്ത് ആവുന്നതുകൊണ്ട് അടുത്ത പാർട്ടിൽ നമുക്ക് ബാക്കി കാണാം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് ഈ കർണാടക ഗാർഡൻ്റെ വിശേഷങ്ങളും ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ബൊട്ടാനിക്കൽ ഗാർഡനും കൂടെ പോകുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളും അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.